കൊല്ലത്തെ മൺറോ തുരുത്തിൽ ഒരു സിപിഐഎം പ്രവർത്തകനെ ആർഎസ്എസുകാർ കുത്തിക്കൊന്നിരിക്കുന്നു. മൺറോ തുരുത്ത് സ്വദേശി മണിലാൽ ആണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ ആർഎസ്എസ് പ്രവർത്തകൻ തുപ്പാശ്ശേരി അശോകൻ പോലീസ് പിടിയിലാണ്. ഒപ്പം തന്നെ മറ്റൊരാൾ കൂടി പിടിയിൽ ഉണ്ട്. വിവരങ്ങളുമായി രാജ്കുമാർ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. ഞങ്ങളുടെ കൊല്ലം റിപ്പോർട്ടർ രാജ്കുമാർ. രാജ്കുമാർ, ഗുഡ് മോർണിംഗ്. സംസ്ഥാനത്തെ ആകെ നടക്കിയ ഒരു രാഷ്ട്രീയ കൊലപാതകം കൂടി ഉണ്ടായിരിക്കുന്നു. അത് കൊല്ലം ജില്ലയിലാണ് സംഭവിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രിയാണ്, ഇന്നലെ രാത്രി തന്നെ നമ്മൾ വിശദമായി ആ വാർത്ത കൊടുത്തിരിക്കുന്നു. പക്ഷെ മറ്റൊരു ദിവസം പുലരുകയാണ്. ഇന്നും ആ വാർത്തയുടെ തുടർ വാർത്തകളിൽ തന്നെയാണ് ആളുകളുടെ ശ്രദ്ധ. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അജണ്ടയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. ഇന്നലെ എന്താണ് സംഭവിച്ചത്? എങ്ങനെയാണ് മണിലാൽ കൊല്ലപ്പെട്ടത്? ഇന്നലെ ഒരു ഏഴര രാത്രി 7:30 9 മണിക്കും ഇടയിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. വളരെ സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഒരു സമയം, കൃത്യമായ സമയം പോലീസ് ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്തായാലും ആ ഒരു ഗ്യാപ്പിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ഇദ്ദേഹം ജോലി കഴിഞ്ഞ് ഈ ഇലക്ഷൻ പ്രവർത്തനത്തിന്, ഇദ്ദേഹം അലുമിനിയം ഫാബ്രിക്കേഷൻ തൊഴിലാളി കൂടിയായിരുന്നു മണിലാൽ. അദ്ദേഹം വിദേശത്തുമായിരുന്നു, പിന്നീട് മടങ്ങിയെത്തി അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ ജോലികളുമായി മുഴുകുകയായിരുന്നു. നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമ കൂടിയായിരുന്നു മണിലാൽ. അദ്ദേഹം അത് കഴിഞ്ഞ് വന്ന് ഇലക്ഷൻ പ്രവർത്തനത്തിൽ ഏർപ്പെടുകയും ഇന്ന് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് സഹപ്രവർത്തകരുമായി ഇന്നലെ ചർച്ച ചെയ്ത് അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങാനായി പോകുമ്പോഴാണ് ഈ മദ്യലഹരിയിൽ അശോകൻ തുപ്പാശ്ശേരി എത്തുന്നത്. തുടർന്ന് ഇവർ തങ്ങളിൽ രാഷ്ട്രീയമായി ഒന്നും രണ്ടും പറഞ്ഞു. പിന്നീട് ഇയാൾ അസഭ്യം പറഞ്ഞപ്പോൾ ഇത് ഒരു കയ്യേറ്റ ശ്രമമുണ്ടായി. മണിലാൽ അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്യുന്ന ഒരു ശ്രമമുണ്ടായി എന്ന് പറയുന്നു. ആ സമയത്താണ് കയ്യിൽ കരുതിയിരുന്ന കത്തിയെടുത്ത് ഈ മണിലാലിനെ അശോകൻ തുപ്പാശ്ശേരിൽ കുത്തുന്നത്. കുത്തേറ്റ് പിടഞ്ഞു വീഴുന്നതിനിടയിൽ നിലത്ത് വീണതിന് ശേഷവും ഈ പ്രതി അശോകൻ വീണ്ടും ആഞ്ഞുകുത്തി എന്നാണ് ദൃക്സാക്ഷികൾ ഇതിന് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. അത് ഉടൻ തന്നെ ഇടതുമുന്നണി പ്രവർത്തകർ മറ്റയാളെ മാറ്റി പിടിച്ച് ബലം പ്രയോഗിച്ച് മാറ്റുകയും അദ്ദേഹത്തെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ആദ്യം ഈ കാഞ്ഞിരോട് താലൂക്ക് ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ നിന്ന് കൊല്ലം NS ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പിന്നീട് നമ്മളിവിടെ CPM ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ, അത് KK സോമപ്രസാദ് MP, നൌഷാദ് MLA, കുണ്ടറ ഏരിയ സെക്രട്ടറി സജികുമാർ, SL സജികുമാർ തുടങ്ങിയ നേതാക്കൾ മുഴുവനും ആശുപത്രിയിൽ എത്തിച്ചേർന്നു. ഇന്നിപ്പോൾ രാവിലെ ഞാനിപ്പോൾ നിൽക്കുന്ന NS ഹോസ്പിറ്റലിൻ്റെ മുന്നിലാണ് ഇവിടെ മൃതദേഹം ഇവിടുത്തെ മോർച്ചറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം ഇന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകും. പിന്നീട് തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ വിലാപയാത്രയായി നാട്ടിലേക്ക് കൊണ്ടുവരും. കുണ്ട്ര നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പ്രദേശം കൂടിയാണ്, അത് നാട്ടിലേക്ക് കൊണ്ടുവരും. അവിടെ ഉച്ചയ്ക്ക് 1 മണി, ഇത് കടന്നു വിലാപയാത്ര പോകുന്ന ഉച്ചയ്ക്ക് 1 മണി മുതൽ 4 മണി വരെയുള്ള ആ സമയത്ത് 5 പഞ്ചായത്തുകൾ, കുണ്ട്ര നിയോജക മണ്ഡലത്തിലെ 5 പഞ്ചായത്തുകൾ അവിടെ ഹർത്താൽ ആഹ്വാനവും CPM ഇടതുമുന്നണി പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാജ്കുമാർ, ഈ അക്രമി അശോകൻ എന്ന് പറയുന്ന ആൾ സൈന്യത്തിൽ നിന്ന് മടങ്ങി വന്ന ആളാണ് എന്ന് സൂചനയുണ്ടായിരുന്നു. ഒപ്പം തന്നെ അദ്ദേഹം മടങ്ങി എത്തിയതിന് ശേഷം RSS പ്രവർത്തകൻ എന്ന നിലയ്ക്ക് സജീവമായിരുന്നു ആ പ്രദേശത്ത് എന്ന് റിപ്പോർട്ടുകളുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ അവിടെ BJP ഡെമ്മി സ്ഥാനാർത്ഥിയായി രംഗത്ത് വന്നിരുന്ന ഒരാൾ കൂടിയാണ്. അത്തരത്തിൽ BJP യുമായും RSS യുമായും വളരെ അടുപ്പമുള്ള RSS വളരെ സജീവമായ ഒരു പ്രവർത്തകനായ ഒരാളാണ് അക്രമി എന്ന് റിപ്പോർട്ടുകളുണ്ട്. ആ വക കാര്യങ്ങൾ, അക്രമിയുടെ രാഷ്ട്രീയ പശ്ചാത്തലത്തിലേക്ക് കടന്നാൽ എന്തു പറയാനുണ്ട്? ഇപ്പോൾ ദില്ലി പോലീസിൽ നിന്നാണ് അശോക് തുപ്പാശ്ശേരിൽ വോളണ്ടിയർ റിട്ടയർമെൻ്റ് എടുത്ത ശേഷം നാട്ടിലേക്ക് മടങ്ങി വന്നത്. പിന്നീട് ഒരു തികഞ്ഞ ഒരു RSS പ്രവർത്തകനായി ഇയാൾ മാറുകയായിരുന്നു. സംഘപരിവാർ പ്രവർത്തകനാണ്. KSുരേന്ദ്രൻ, BJP യുടെ സംസ്ഥാന പ്രസിഡന്റ് KSുരേന്ദ്രനാണ് ഇയാൾക്ക് BJP യിലേക്കുള്ള ഈ മെമ്പർഷിപ്പ് അംഗത്വം നൽകുകയും ചെയ്തത്. ഇതൊരു വലിയ ചടങ്ങിൽ വെച്ചാണ് നൽകിയത്. പിന്നീട് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഇപ്പോൾ NPC സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടുത്തെ പഞ്ചായത്തിലൊരു തിരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അവിടെ വാർഡിൽ മത്സരിക്കുമ്പോൾ ഡമ്മി സ്ഥാനാർത്ഥിയുമായിരുന്നു. ഇവരുടെ
ഫേസ്ബുക്ക് പോസ്റ്റുകളിലാണെങ്കിലും ശരി, സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഭാര്യയും ഭർത്താവിൻ്റെയും വളരെ വലിയ ഇടപെടലുകൾ RSS-നും BJP-യും ന്യായീകരിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന് വേണ്ടിയുള്ള വലിയ ഇടപെടലുകൾ നടത്തുകയും ചെയ്തിരുന്നു. ഇതാണ് അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം. മുഴുവനും സമയം ഒരു മദ്യപാനി കൂടിയാണ് ഈ അശോകൻ തുപ്പാശ്ശേരിയിൽ നിന്നാണ് പോലീസ് നൽകുന്ന പ്രാഥമികമായ വിവരം. ഇയാൾ ഈ രാഷ്ട്രീയത്തിലും ഒക്കെ സജീവമായിരുന്നു. അതിനിടെയാണ് ഇന്നലെ ഇങ്ങനെയൊരു അനിഷ്ട സംഭവം ഇയാളിൽ നിന്ന് ഉണ്ടായത്. വർഗീയവാദം മാത്രമാണ് ഇയാൾ പറഞ്ഞിരുന്നത്. ഒരു ഒരു തീവ്രമായ വർഗീയ സ്വഭാവം പ്രകടിപ്പിച്ചിരുന്ന ആളാണ് അശോക് തുപ്പാശ്ശേരിൽ നിന്ന് പ്രദേശവാസികളൊക്കെ പറയുന്നുണ്ട്. NPC ഒപ്പം തന്നെ ഈ അക്രമി മദ്യപിച്ച് മദോന്മത്തനായി വന്നിറങ്ങുന്നു, ആ പ്രദേശത്ത് വരുന്നു, അയാളുടെ എളിയിൽ കത്തി ഉണ്ടായിരുന്നു എന്നാണ് നേരത്തെ ഉള്ള റിപ്പോർട്ടിങ്ങിൽ നിന്ന് മനസ്സിലാകുന്നത്. കത്തി സ്വതേ ഇയാൾ കയ്യിൽ കരുതി നടക്കുന്നതാണോ അതോ ഇദ്ദേഹത്തെ വകവരുത്തുക, ഇത്തരത്തിൽ ഉള്ളൊരു പ്രകോപനം ഉണ്ടാക്കുക എന്ന തരത്തിലുള്ള എന്തെങ്കിലും ലക്ഷ്യത്തോടു കൂടിയാണോ ഈ അക്രമി ആ പ്രദേശത്ത് എത്തിയത്? ആക്രമിക്കപ്പെട്ടത് ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിനടുത്ത് വെച്ചാണ് ഇദ്ദേഹം മണിലാൽ ആക്രമിക്കപ്പെട്ടത്. ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിന് അടുത്ത് എത്തുകയും ഒരു പ്രകോപനം ഉണ്ടാക്കുകയും ഇത്തരത്തിലുള്ള ഒരു അനിഷ്ട സംഭവത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും എന്ന തരത്തിലുള്ള ഒരു ചിന്ത ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇതിൻ്റെ പുറകിൽ ഈ അക്രമിക്ക് പുറകിൽ ഇവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ എത്രമാത്രം ഉണ്ട്, അതിനെക്കുറിച്ച് എന്തെങ്കിലും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യാനാവുമോ രാജ്കുമാർ? NPC ഇപ്പോൾ ഈ സൂചിപ്പിച്ച കാര്യങ്ങളാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട. ഈ കൊലപാതകത്തിലേക്ക് അല്ലെങ്കിൽ ഈ കൊലപാതകം ഉണ്ടാകാൻ കാരണമെന്ന് പറയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സൂചകങ്ങളാണ് NPC ഇപ്പോൾ പറഞ്ഞത്. ഇയാൾ സ്ഥിരമായി കത്തി കരുതുന്ന ആളാണ്. മുമ്പും ഇങ്ങനെ ഇയാൾ ചില കാര്യങ്ങളൊക്കെ ഭീഷണിപ്പെടുത്തുന്നതിന് കത്തി ഉപയോഗിച്ചിട്ടുള്ളതായി പ്രദേശവാസികൾ ചിലർ കൈരളി ന്യൂസിനോട് തന്നെ പറഞ്ഞു. ഇയാൾ ഇന്നലെ മദ്യലഹരിയിൽ വരികയും വീട്ടിലേക്ക് പോവുകയായിരുന്ന, അങ്ങനെ ഇവർ തങ്ങൾ വലിയ ബന്ധങ്ങളൊന്നുമില്ല, വീട്ടിലേക്ക് പോവുകയായിരുന്ന ഈ മണിലാലിനെ അസഭ്യം പറയുകയും രാഷ്ട്രീയം പറഞ്ഞ് ആക്ഷേപിക്കുകയും ചെയ്തു. തുടർന്ന് ഈ മര്യാദയ്ക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മണിലാൽ ഇയാളെ സമീപിച്ചു. പക്ഷേ മദ്യലഹരിയിലായിരുന്ന അശോകൻ തുപ്പാശ്ശേരിയിൽ ഇത് ക്ഷണിച്ച്, അതായത് ഒരു സംഘർഷത്തിന് ക്ഷണിക്കുന്ന ഒരു സിറ്റുവേഷൻ, അവിടെ ഒരു സാഹചര്യം സൃഷ്ടിക്കുകയും തുടർന്ന് ഇയാളുമായി സംഘർഷത്തിലാവുകയുമായിരുന്നു. ഇതിനെ തുടർന്നാണ് കയ്യേറ്റത്തിന് ഇയാൾ മുതിർന്നത്. അതായത് കൊല്ലപ്പെട്ട മണിലാൽ CPM പ്രവർത്തകൻ, അതിനെ തുടർന്നാണ് ഈ കയ്യേറ്റത്തിന് മുതിരുക പോലും ചെയ്തത്. ആ സമയത്താണ് കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് കൊലപ്പെടുത്തുന്നതും. ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നാണ് CPM ജില്ലാ സെക്രട്ടറി സുദേവൻ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ ആരോപണം. ആ ഒരു നിലയിൽ പരിശോധിക്കുമ്പോൾ തീർച്ചയായും കരുതിക്കൂട്ടി വന്ന മദ്യലഹരിയിൽ വന്ന് ഇദ്ദേഹത്തെ കൊലപ്പെടുത്തണം അല്ലെങ്കിൽ ഒരു സംഘർഷം സൃഷ്ടിക്കണം എന്ന് കരുതി തന്നെ അയാൾ വന്നു എന്നാണ് ഒരു നിഗമനം. ഇത് ഇനിയിപ്പോൾ കൂടുതൽ അന്വേഷണങ്ങൾ, പോലീസിൻ്റെ ഭാഗത്തുള്ള അന്വേഷണങ്ങളും മൊഴിയും, പ്രതി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുണ്ട്, ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടി വരും. മദ്യലഹരിയിലായതിനാൽ ഇയാളധികം ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കോവിഡ് ടെസ്റ്റുകൾ നടത്തേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങൾക്ക് ശേഷം മാത്രമേ പോലീസിന് കൂടുതൽ കാര്യങ്ങൾ ഇയാളിൽ നിന്ന് അന്വേഷണത്തിൻ്റെ കാര്യമായി ബോധ്യപ്പെടുകയുള്ളൂ. പ്രാഥമിക നിഗമനം എന്ന നിലയിൽ ഈ സംഘർഷത്തിൻ്റെ കാര്യം മാത്രമാണ് പോലീസ് പറയുന്നത്. രാഷ്ട്രീയ ആ ഒരു കൊലപാതകം എന്ന നിലയിലേക്ക് ഇപ്പോൾ NPC സൂചിപ്പിച്ച ഈ ഘടകങ്ങൾ, അത് ഇനി ഇയാളെ മൊഴിയെടുത്തതിന് ശേഷം മാത്രമേ അക്കാര്യങ്ങൾ പോലീസിന് ബോധ്യമാവുകയുള്ളൂ. NPC രാജ്കുമാർ, അശോകൻ വന്ന ഓട്ടോറിക്ഷയുടെ ഡ്രൈവർ സത്യൻ കൂടി പോലീസിൻ്റെ പിടിയിലായിട്ടുണ്ട് എന്ന് സൂചനകൾ ഉണ്ടായിരുന്നു. അത് എന്തിനു വേണ്ടിയാണ്? ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി പിടിച്ചതാണോ അതോ സത്യനും ഇത് ഈ കൃത്യത്തിൽ പങ്കാളിത്തമുണ്ട് എന്ന മട്ടിൽ തന്നെയാണോ പിടിച്ചിരിക്കുന്നത്? ഏത് തരത്തിലാണ് ആ പിടികൂടലിനെ പോലീസ് ഇപ്പോൾ വിശേഷിപ്പിക്കുന്നത്? കസ്റ്റഡിയാണോ അത് അറസ്റ്റായി മാറിയിട്ടുണ്ടോ? ഈ സത്യൻ കൂടി ഈ കേസിൽ പ്രതിയാകുന്ന സ്ഥിതിയുണ്ടോ? എന്ത് പറയുന്നു പോലീസ് നൽകുന്ന സൂചനകൾ എന്തൊക്കെയാണ് രാജ്കുമാർ? ഈ അശോകൻ തുപ്പാശ്ശേരിയിൽ ഈ കൊലപാതകം നടത്തിയതിന് ശേഷം അയാളെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോയത് ഈ സത്യൻ എന്നാണ് ഇതിലെ ദൃക്സാക്ഷി മൊഴി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സത്യനെ പോലീസ് അപ്പോൾ തന്നെ കസ്റ്റഡിയിലെടുക്കുകയും ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ അയാൾ ഉണ്ട്. ഇനി അയാളെയും ഇത് കൂടുതൽ ചോദ്യം ചെയ്യാനുണ്ട്. ഈ അശോകൻ തുപ്പാശ്ശേരിയിലും സത്യനും മത്സരിച്ച് മദ്യപിക്കുന്ന കൂട്ടരാണ്.
ഇവരുടെ ഇയാളുമായി കഴിഞ്ഞ ഏതാണ്ട് 2 വർഷമായി അശോകൻ തുപ്പാശ്ശേരിയുടെ അടുത്ത സുഹൃത്തും അയാൾക്കൊപ്പമാണ് ഏത് സമയത്തും സത്യനെ കാണാനുമാകുക ആ നിലയിലാണ് ഇപ്പോൾ പോലീസ് അയാളെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ഇയാളെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തുകയും ഈ കൊലപാതകത്തിൽ നിന്ന് ആ സ്പോട്ടിൽ നിന്ന് കൊണ്ടുപോയി ഇയാളെ കൊണ്ടുവന്നത് അതായത് അശോകൻ തുപ്പാശ്ശേരിയിലെ അവിടെ കൊണ്ടുവന്നതും സത്യം തന്നെയാണ് കൊണ്ടുപോയതും സത്യം തന്നെയാണെന്നാണ് പോലീസിന് കിട്ടിയിരിക്കുന്ന പ്രാഥമികമായ ഒരു നിഗമനം അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അയാളെ കസ്റ്റഡിയിൽ എടുത്ത് ഇനി ചോദ്യം ചെയ്താൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ ഈ രണ്ട് പേരും അശോകൻ തുപ്പാശ്ശേരിയിലും സത്യനും രണ്ട് പേരും മദ്യലഹരിയിലായിരുന്നുവെന്നും പോലീസ് പറയുന്നുണ്ട് രാജ്കുമാർ അതുപോലെ തന്നെ കൊല്ലപ്പെട്ട മണിലാലിന്റെ ഒരു പശ്ചാത്തലം സൂചിപ്പിച്ചു വിദേശത്ത് നിന്ന് മടങ്ങിയെത്തിയ ഒരു പ്രവാസി മലയാളിയാണ് അദ്ദേഹം അലുമിനിയം ഫാബ്രിക്കേഷൻ നടത്തി ജീവിക്കുന്ന ഒരാൾ കൂടി ആയിരുന്നു അദ്ദേഹത്തിന്റെ കുടുംബ പശ്ചാത്തലം എന്താണ് വീട്ടിൽ ആരൊക്കെയുണ്ട് അദ്ദേഹത്തിന്റെ മരണത്തിലൂടെ അനാഥമായ ആ കുടുംബത്തിന്റെ വിശദാംശങ്ങൾ പ്രേക്ഷകർ അറിയട്ടെ രാജ്കുമാർ അദ്ദേഹത്തിന് ഭാര്യയും ഒരു മകളുമാണ് ഉള്ളത് മകൾ MBA ബിരുദം ഉള്ള വ്യക്തി കൂടിയാണ് ഇവരെല്ലാം ആ കുടുംബം തന്നെ ഇപ്പോൾ ഒരു വല്ലാത്ത ആ പ്രദേശമാകെ തന്നെ ഒരു വിറങ്ങലിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് തങ്ങളുടെ മുമ്പിൽ ഇന്നലെ വരെ ഒരു കുടുംബനാഥനായി അദ്ദേഹം രാഷ്ട്രീയത്തിലും ഇടപെട്ട് സ്വയം അധ്വാനിച്ച് ജീവിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു മാത്രമല്ല മൺറോത്തുരുത്ത് എന്ന് പറയുന്നത് ആഗോളതാപനത്തിൻ്റെ ഇരയായ ഒരു പ്രദേശമാണ് അവിടെ വിനോദസഞ്ചാരം മാത്രമേ ഇനി എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് വെള്ളക്കെട്ടാണ് ആ ഭൂപ്രദേശത്തെ മുഴുവനും വിനോദസഞ്ചാര മേഖലയിലേക്ക് കൂടുതൽ ആളുകളെ ആകർഷിക്കുന്നത് ആ നിലയിൽ ഈ മണിലാൽ അവിടെ ഹോം സ്റ്റേ ആരംഭിക്കാനുള്ള ഒരു പുറപ്പാടിലായിരുന്നു അതിനു വേണ്ടുന്ന ഒരു ഒരുക്കമൊക്കെ നടത്തുന്നതിനിടയിലാണ് അതിദാരുണമായി ഈ ഒരു RSS പ്രവർത്തകൻ്റെ കത്തി കൊലക്കത്തിക്ക് ഇരയായിരിക്കുന്നത് NPC ഇദ്ദേഹത്തിൻ്റെ മരണം സ്വാഭാവികമായും മൺറോത്തുരുത്തിനെ ആകെ നടുക്കിയിട്ടുണ്ടാവും എങ്ങനെയാണ് ആ പ്രദേശം എങ്ങനെയാണ് ഈ മരണം ഏറ്റുവാങ്ങിയത് മണിലാലിൻ്റെ സഹപ്രവർത്തകരും സഖാക്കളും ഒക്കെ എന്താണ് ഇപ്പോൾ പറയുന്നത് രാജ്കുമാർ ഇന്നലെ മൺറോത്തുരുത്തിൽ നിന്ന് ഏതാണ്ട് 100 പേര് ഇവിടെ ആശുപത്രിയുടെ പരിസരത്ത് ഉണ്ടായിരുന്നു എല്ലാവരും വളരെ വിഷമത്താണ് കാര്യം അവിടെ നിലവിൽ മൺറോത്തുരുത്ത് ഗ്രാമപഞ്ചായത്ത് ഇടതുമുന്നണിയാണ് ഭരിക്കുന്നത് വ്യക്തമായ ഭൂരിപക്ഷവുമുണ്ട് പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ അവിടെ BJP പ്രവർത്തകൻ RSS പ്രവർത്തകനായ അശോകൻ തുപ്പാശ്ശേരിൽ എന്തിനാണ് അവിടെ അങ്ങനെ ഒരു ബോധപൂർവ്വം ഒരു സംഘർഷം ഉണ്ടാക്കി എന്തിനാണ് ഇങ്ങനെ ഒരു CPM ഒരു പ്രവർത്തകനെ കൊലപ്പെടുത്തി ഇതുവരെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കാണ് എല്ലാവരും ഇപ്പോൾ ഒരു ഉത്തരം കിട്ടാതെ വിഷമിക്കുന്നത് രാഷ്ട്രീയമായി ഏതെങ്കിലും അടിപിടി സംഘർഷമോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ഒരു പ്രദേശം ഒരു പ്രകോപനവും ഇല്ലാത്ത പ്രദേശം മറ്റുള്ള കുണ്ട്ര നിയോജക മണ്ഡലത്തിലെ മറ്റുള്ള ചില ഗ്രാമപഞ്ചായത്തുകളിൽ നിരവധി സംഘർഷങ്ങൾ ഉണ്ടാകാറുണ്ട് പക്ഷേ ഈ മൺറോത്തുരുത്തിൽ അങ്ങനെ ഒരു സംഘർഷം നാളിതുവരെ കേട്ടിട്ട് പോലുമില്ല അങ്ങനെ ഒരു പ്രദേശത്താണ് ഈ ഒരു RSS പ്രവർത്തകൻ BJP പ്രവർത്തകനായ ഈ പ്രതി അശോക് തുപ്പാശ്ശേരിയിൽ അവിടെ ഇങ്ങനെ ഒരു കൃത്യത്തിന് മുതിർന്നത് അതെല്ലാം അക്ഷരാർത്ഥത്തിൽ തന്നെ മൺറോത്തുരുത്തിനെ ദുഃഖത്തിലാഴ്ത്തി മാത്രമല്ല ഇപ്പോൾ കേരളത്തിൽ ഇത് കേൾക്കുന്ന ഓരോ വ്യക്തിയും ഒരു ഇലക്ഷൻ്റെ തലേന്ന് ഇങ്ങനെ ഒരു കൊലപാതകം അതുമാത്രമല്ല ശ്രദ്ധേയമായ കാര്യം ശ്രീകുമാർ ദിനം ഇന്നലെയായിരുന്നു കൊല്ലം SM കോളേജിലെ ശ്രീകുമാറിനെ കുത്തിക്കൊലപ്പെടുത്തിയ RSS-കാരുടെ കൊലക്കത്തിക്കിരയായ ശ്രീകുമാറിൻ്റെ രക്തസാക്ഷിത്വ ദിനവും ഇന്നലെയായിരുന്നു അതേ ദിവസത്തിൽ തന്നെയാണ് മറ്റൊരു CPM പ്രവർത്തകനും RSS-ൻ്റെ കൊലക്കത്തിക്ക് ഇരയായത് അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഈ സംഭവത്തിൽ ഉണ്ട് അത് മൺറോത്തുരുത്തിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ കൊല്ലം ജില്ലയിലെ CPM പ്രവർത്തകരെയും ഇടതുപക്ഷ സഹയാത്രികരെയും പ്രവർത്തകരെയൊക്കെ ആഹ്വാനം ദുഃഖത്തിലാഴ്ത്തിയ ഒരു ഇതിലാണ് സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത് അതുമാത്രമല്ല ഇതിൽ CPM നിന്ന് വളരെ കൃത്യമായ നിർദ്ദേശം പാർട്ടി പ്രവർത്തകർക്കും ഇടതുമുന്നണി പ്രവർത്തകർക്കും ഇടതുപക്ഷം മുഴുവനും സന്ദേശങ്ങൾ കൈമാറിയിട്ടുണ്ട് ഒരു കാരണവശാലും പ്രകോപനപരമായ യാതൊന്നും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണെങ്കിലും ശരി നേരിട്ടാണെങ്കിലും ശരി തങ്ങളുടെ ഭാഗത്തു നിന്ന് CPM പ്രവർത്തകരുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണിയുടെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നോ ഒരു അനിഷ്ട സംഭവങ്ങളും ഉണ്ടാകാൻ പാടില്ല സമാധാനപൂർണമായിട്ടുള്ള ഒരു ജനാധിപത്യത്തിൻ്റെ ഉത്സവമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് അത് നല്ല നിലയിൽ പൂർത്തിയാക്കുന്നതിന് സഹകരിക്കണം എന്ന് ഒരു ആവശ്യം നിയമപരമായാണ് ഇക്കാര്യത്തെ നേരിടേണ്ടതെന്ന് CPM വ്യക്തമാക്കിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസും അന്വേഷണം ഇപ്പോൾ കൊണ്ടുപോകുന്നു പ്രതികൾ പിടിയിലുമാണ് NPC